ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. മരണപ്പെട്ടവരുടെ ശരീരങ്ങളും അവശിഷ്ടങ്ങളുമെല്ലാം സൂക്ഷിക്കാനുള്ള നിരവധി രീതികൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കണ്ടെത്തിയ മുനിയറകൾ മുതൽ ഈജിപ്തിലെ മമ്മികൾ വരെ ആ ലിസ്റ്റിൽ നീണ്ടുകിടക്കുന്നു. നിർമ്മിതികൾക്കും സംസ്കാരങ്ങൾക്കും ആചാരരീതികൾക്കുമെല്ലാം വ്യത്യസ്തത പുലർത്തുന്ന രാജ്യമാണ് ചൈന. ശവശരീരങ്ങളുടെ കാര്യത്തിലും ഈ വൈവിധ്യം നിലനിർത്തിയ ജനതകൾ ചൈനയിലുമുണ്ട്. ബോ എന്ന് വിളിക്കപ്പെടുന്ന പുരാതന ഗോത്രവർഗമാണ് ഇവയിലൊന്ന്. അവയെക്കുറിച്ച് നമുക്ക് കൂടുതലറിയാം. അതിനുമുമ്പ് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. വരൂ ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് പോകാം. സിച്ചുവാൻ യുനാൻ പ്രവിശ്യകളിൽ മുൻപ് ജീവിച്ചിരുന്നവരായിരുന്നു ബോകൾ. ഇപ്പോൾ ഈ കൂട്ടുകാർക്ക് വംശനാശം സംഭവിച്ചു. ശവപ്പെട്ടികൾ തൂക്കിയിടുക എന്നതായിരുന്നു ഇവർ പിന്തുടരുന്ന രീതി. പാറക്കെട്ടുകളിലുള്ള ഗുഹകൾക്ക് മുന്നിലും പർവ്വതങ്ങളുടെ ഭാഗങ്ങളിലുമെല്ലാം അവർ തൂക്ക ശവപ്പെട്ടികൾ സ്ഥാപിച്ചു. വിവിധ ആകൃതിയിലുള്ള ഈ ശവപ്പെട്ടികൾ മുഴുവനും തടിയിൽ നിന്നാണ് കൊത്തിയെടുത്തിരിക്കുന്നത്. കുതിരപ്പടയാളികളും പ്രഗത്ഭരായ കർഷകരുമായിരുന്നു ബോകൾ എന്ന് ചൈനീസ് രേഖകൾ പറയുന്നു. AD 1573 മിങ് രാജവംശം നടത്തിയ വംശഹത്യയുടെ ഇരകളായി തീർന്ന ബോകുകൾക്ക് ഒന്നാകെ വംശനാശം സംഭവിച്ചു. അവരുടെ ഭാഷ, ആചാരങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുരാവസ്തു ഗവേഷകർക്ക് ഇന്നും അജ്ഞാതമായി തുടരുന്നു. തെക്കൻ യുനാനിലെ ക്യൂബയിലെ കു ജനങ്ങൾ ബോയുടെ പിൻഗാമികളായിരിക്കാനുള്ള സാധ്യതയും ഗവേഷകർ ഉയർത്തിക്കാട്ടുന്നുണ്ട്. ശവപ്പെട്ടി തൂക്കിയിടുന്ന ആചാരം ഇവർക്കുമുണ്ട്. കൂടാതെ ടോംഗ്ലാൻ കൗണ്ടിയിലെ പ്യൂയാങ് വിഭാഗം ഇതേപോലെ ശവപ്പെട്ടികൾ തൂക്കിയിടുന്നു. എന്തുകൊണ്ട് ഈ കൂട്ടർ ഇത്തരമൊരു വിചിത്രമായ ആചാരം പിന്തുടരുന്നുവെന്ന് നമുക്കറിയണ്ടേ? ഇന്നും ഉത്തരം കിട്ടാനാവാത്ത ചോദ്യമാണ് ഇത്. മരണപ്പെട്ടവർക്ക് ശാന്തവും ശല്യങ്ങൾ ഒഴിഞ്ഞതുമായ ഒരു അന്ത്യവിശ്രമ സ്ഥാനം കണ്ടെത്തുക എന്നതായിരിക്കാം ഒരുപക്ഷെ ഇതിന് പിന്നിലുള്ളതെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. മൃതദേഹങ്ങൾ ഒരു പെട്ടിയിലാക്കി പർവ്വതങ്ങളിലേക്ക് കൊണ്ടുപോയി ഗുഹകളിൽ വയ്ക്കുകയും മറ്റുള്ളവർക്ക് എത്താൻ കഴിയാത്തിടത്ത് തൂക്കിയിടുകയോ ചെയ്തതായി ബോ ആചാരങ്ങളെക്കുറിച്ചുള്ള മാർക്കോ പോളയുടെ ഹ്രസ്വ നിരീക്ഷണത്തിൽ പറയുന്നുണ്ട്. ഈ പുരാതന ശ്മശാന പാരമ്പര്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും സിജുവാൻ യുനാൻ പ്രവിശ്യകളിൽ കാണാം. ഏകദേശം 131 ശവപ്പെട്ടികൾ പാറക്കെട്ടുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന കാഴ്ചകളാണ് ഇവിടെ സഞ്ചാരികളെ കാത്തിരിക്കുന്നത്. ഈ ശവപ്പെട്ടികളിൽ നിന്ന് മനുഷ്യരുടെ തലയോട്ടികൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് കാണാൻ തയ്യാറായി വേണം പോകാനെന്ന് മാത്രം. ഇതുകൂടാതെ ചൈനയിലെ തന്നെ ഫുജിയാൻ, വൂയി മലനിരകൾ, ഹുബൈ, സുഗോയി കൗണ്ടി, ജിയാങ്സി, ലോങ് ഹുഷൻ എന്നിവിടങ്ങളിലും ഇത്തരത്തിൽ തൂക്കിയിട്ട ശവപ്പെട്ടികളുടെ കാഴ്ചകൾ കാണാനാവുന്ന ഇടങ്ങളുണ്ട്. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത്. ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.